നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സ്നേഹമുള്ള വ്യക്തിയാണ് ഞാൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, കരുത്തുള്ള, മിടുക്കനായ, വിഷനുള്ള ഒരു പ്രധാനമന്ത്രി എന്ന് അദ്ദേഹത്തെ ഞാൻ റേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ആ പഴയ വിഷനൊക്കെ നഷ്ടപ്പെട്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഇന്നലെ മോദി 8 മണിക്ക് രാജ്യത്തോട് നടത്തിയ പ്രഖ്യാപനം. സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നി എന്ന് പറയട്ടെ. അദ്ദേഹം കൈകൊട്ടി പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞതിനോ അല്ലെങ്കിൽ ഒരു ദിവസം ഷട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞതിനോ ഒന്നും എനിക്ക് എതിർപ്പില്ല. വാസ്തവത്തിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസം ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതായത് ഈ വരുന്ന ഞായറാഴ്ച ആളുകൾ സ്വയം ഹർത്താൽ പ്രഖ്യാപിക്കുന്നു, കർഫ്യൂ പ്രഖ്യാപിക്കുന്നു, എല്ലാവരും വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം നേടുന്ന നേട്ടങ്ങൾ, തടയുന്ന മരണങ്ങൾ അപൂർവമാണ്, ഒരു സംശയവും വേണ്ട. കാരണം ചൈനയിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ നോക്കുക, ചൈനയിലെ കൊറോണ ബാധയെ തുടർന്ന് ചൈന അടച്ചിട്ടതിന് ശേഷം അവിടുത്തെ അന്തരീക്ഷ മലിനീകരണം വലിയ തോതിൽ കുറഞ്ഞു, അനേകം പേരുടെ ജീവൻ രക്ഷപ്പെട്ടു. വെനീസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആളുകൾ അവിടുന്ന് ഒഴിഞ്ഞതോടുകൂടി വെനീസിലെ തടാകങ്ങളൊക്കെ തെളിഞ്ഞെന്നാണ്. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യം പറയാം. ബന്ധു ദിവസങ്ങളിൽ തേക്കടിയിലെ പ്രധാനപ്പെട്ട റോഡിലേക്ക് ആന ഇറങ്ങി വരുമായിരുന്നു. അല്ലാത്തപ്പോൾ നമുക്ക് ഒരിക്കലും ആനയെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ആളുകൾ വീട്ടിലിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു പ്രധാനമന്ത്രി ഒരു നിർണായക ഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ലോകത്തെ, രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങൾ മാത്രമാണോ പറയേണ്ടത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം 8 മണിക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനടക്കമുള്ളവർ കരുതിയത് ഈ രോഗം മൂലം പ്രതിസന്ധിയിലായ സമ്പദ് വ്യവസ്ഥയെ പിടിച്ച് നിർത്തുന്നതിനുള്ള അപൂർവമായ പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നാണ്. 5 നയാ പൈസ കയ്യിലില്ലാത്ത പിണറായി വിജയൻ 20,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. അത് നടക്കുമോ, അതിന് കാശെവിടെ എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അദ്ദേഹം അതിനുള്ള സന്മനസ്സ് കാണിച്ചു. ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ നോക്കുക, ബ്രിട്ടൻ 39 ബില്യൺ പൗണ്ടാണ് ഈ കൊറോണയെ നേരിടാൻ വേണ്ടി നീക്കിവെച്ചത്. ഇപ്പോൾ ഇന്ന് ബ്രിട്ടനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്, നമ്മുടെ നാരായണമൂർത്തിയുടെ മരുമകനാണ് അവിടുത്തെ ധനകാര്യമന്ത്രി, ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടാക്സ് ബ്രേക്ക് കൊടുക്കാൻ പോകുന്നു. അതായത് ഇൻകം ടാക്സ് കുറച്ചു കാലത്തേക്ക് എല്ലാവർക്കും ഒഴിവാക്കാൻ പോകുന്ന ആലോചനയാണ്, പ്രഖ്യാപിച്ചിട്ടില്ല. നാഷണൽ ഇൻഷുറൻസ് അതായത് ഹെൽത്ത് മേഖലയിൽ പ്രഖ്യാപിക്കാൻ പോകുന്നു. റിട്ടയർ ചെയ്ത ഡോക്ടർമാരെയും നേഴ്സുമാരെയും തിരിച്ചു കൊണ്ടുവരാൻ അവരുടെ പെൻഷനോടൊപ്പം അധിക വരുമാനം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ബ്രിട്ടൻ വലിയ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അമേരിക്ക $1,200 വീതം, $75,000 താഴെയുള്ളവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു കുടുംബത്തിൽ 2 മുതിർന്നവരുണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും കൂടി $1,500,000 വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ അവർക്ക് $2,400 കയ്യിൽ കിട്ടും, കുഞ്ഞുങ്ങൾക്ക് $500. അതാണ് അവിടെ പദ്ധതി. ബഹ്റൈൻ 3 മാസത്തേക്ക് സകല ബില്ലുകളും സർക്കാർ നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. UAE സർക്കാർ ഇന്നലെ നിരന്തരമായി ട്വീറ്റ് ചെയ്യുകയാണ്. നികുതികൾ ഒഴിവാക്കുന്നു, നികുതി ഇല്ല അവിടെ. അവിടെ കഴിയുന്നതും വാട്ടർ ബില്ല് ഒഴിവാക്കുന്നു, കറണ്ട് ബില്ല് ഒഴിവാക്കുന്നു, കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ കൊടുക്കുന്നു. ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ സ്ഥാപനങ്ങൾ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി സബ്സിഡി കൊടുക്കുന്നു. അതായത് ഇന്ന് രാജ്യം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് തൊഴിൽ നഷ്ടമാണ്. സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുകയില്ല, അവർക്ക് മെറ്റീരിയൽ കിട്ടാനില്ല, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ല, ഭക്ഷണ വസ്തുക്കൾ മാത്രമേ ആളുകൾ കാണൂ, തൊഴിൽ നഷ്ടമുണ്ടാവും. അപ്പോൾ കമ്പനികൾ പൂട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി രാജ്യം ബെയിൽ ഔട്ട് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു നീക്കവും ഈ സർക്കാർ നടത്തിയില്ല എന്ന് മാത്രമല്ല, തമാശ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയിരിക്കുന്നു. അദ്ദേഹം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ തകരാതിരിക്കുന്നതിന് ഒരു പാക്കേജ് പ്രഖ്യാപിച്ച്, അതിൻ്റെ കൂടെ ആരോഗ്യ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് കിണ്ണം കൊട്ടാൻ പറഞ്ഞാൽ രസമുണ്ടായിരുന്നു. എന്നാൽ പോലും മിസ്റ്റർ മോദി, നിങ്ങൾ 5 മിനിറ്റ് കിണ്ണം കൊട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രയാസമാണ്, ആർക്കും 5 മിനിറ്റ് നേരം കിണ്ണം കൊട്ടിക്കൊണ്ട് നിൽക്കാൻ കഴിയില്ല. 1 മിനിറ്റോ 1.5 മിനിറ്റോ ഒക്കെ കിണ്ണം കൊട്ടാൻ പറഞ്ഞാൽ അതിനൊരു സുഖമുണ്ടായിരുന്നു, ഒരു പിന്തുണ എന്ന നിലയിൽ. 5 മിനിറ്റ് നേരം കിണ്ണം കൊട്ടുക എന്നൊക്കെ പറഞ്ഞ പ്രയാസമാണ്, ദയവായി മനസ്സിലാക്കുക. മാത്രമല്ല, ഒരു ദിവസം കർഫ്യൂ, അതിന് സ്വാഭാവികമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആളുകൾ വീട്ടിലിരിക്കാൻ തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതൊന്നുമല്ല ഈ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയുടെ പരിഹാരം എന്ന് പറയുന്നത്. മോദിക്കറിയാമല്ലോ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ എത്ര പേരാണ് താമസിക്കുന്നത്.
ഒരു ദിവസം 25 രൂപ ഉണ്ടാക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. ഒരു ദിവസം അവനവന് ജീവിക്കുന്നുള്ള വരുമാനം കിട്ടാത്ത കോടിക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. അവരുടെയൊക്കെ തൊഴിൽ നിന്നുപോയിരിക്കുന്നു. അന്നു വേണ്ടി അപ്പത്തിനു വേണ്ടി അന്നു ജോലി ചെയ്യുന്നവർക്ക് തൊഴിലില്ലാതായിരിക്കുന്നു. സ്വകാര്യ കമ്പനികളൊന്നും മോദി പറയുന്നത് പോലെ ആർക്ക് ശമ്പളം കൊടുക്കില്ല, കൊടുക്കാൻ കഴിയില്ല, അവരുടെ കമ്പനി പൂട്ടിപ്പോ. അപ്പൊ അത്തരമൊരു പ്രതിസന്ധി നേരിടുമ്പോൾ ഭക്ഷണം, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, കറണ്ട് ബില്ലും വാട്ടർ ബില്ലും ഒക്കെ ഇളവ് ചെയ്ത് കൊടുക്കുക, ഇതിന് നഷ്ടം കമ്പനികൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിനുണ്ടെങ്കിൽ അതിന് സബ്സിഡി കൊടുക്കുക, അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് പകരം കിണ്ണം കൊട്ടാൻ പറയുക, ഹർത്താൽ നടത്താൻ പറയുക. ലജ്ജ തോന്നുന്നില്ലേ? മോദി സങ്കടം തോന്നുന്നുണ്ട് ഈ കാഴ്ച കണ്ടിട്ട്. ഞാൻ ഈ കിണ്ണം കൊട്ടിനെതിരല്ല കേട്ടോ, ഞാൻ കർഫ്യൂവിനും എതിരല്ല, പക്ഷേ പാക്കേജുകൾ പ്രഖ്യാപിക്കും. അതിനിടയിൽ നോക്കണം, ഈ ലോകത്തെ ഒരേ ഒരു ഭരണകൂടം, ഈ പ്രതിസന്ധിയിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരേ ഒരു ഭരണകൂടം, അതായത് ലോകമെമ്പാടും കൊറോണയുടെ തുടർന്ന് എണ്ണ വില തകർന്ന് തരിപ്പണമായി. ഒരു ബാരലിന് $25 ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഗൾഫ് യുദ്ധകാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആളുകൾ ഡീസലും പെട്രോളും വാങ്ങുന്നതിന്റെ പണം കുറയുന്നതിനെ ഒഴിവാക്കാൻ എക്സൈസ് ഡ്യൂട്ടി 2 രൂപ വെച്ച് കൂട്ടി. അതായത് നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഡീസലും പെട്രോളും വില കൂടുന്നില്ല, മുരളീധരനെ പോലുള്ളവർ അത് ന്യായീകരിക്കുന്നത് അങ്ങോട്ട് കുറച്ചോ ഇങ്ങോട്ട് കുറച്ചോ അപ്പൊ കൂടി കുറഞ്ഞു, അതുകൊണ്ട് ലാഭം. പക്ഷേ ആ ലാഭം സാധാരണക്കാരന് കൊടുക്കണം. $90 ബാരലിന് വിലയുണ്ടായിരുന്ന ഇന്ധനം, പെട്രോളും ഡീസലും $25 ആകുമ്പോൾ അത്രയും നേട്ടം കൊടുത്തില്ലെങ്കിലും, 4-ൽ 3 കുറച്ച് കൊടുത്തില്ലെങ്കിലും 2 രൂപ കുറച്ച് കൊടുക്കാൻ കഴിയുന്നതിന് പകരം എക്സൈസ് ഡ്യൂട്ടി കുറച്ച് കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ സർക്കാർ തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാണ്. ഇതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുതിയ ലോകത്തെക്കുറിച്ചുള്ള വിഷൻ എങ്കിലും നിരാശാജനകമാണ്. വളരെ സങ്കടമുണ്ട് എനിക്ക്, ഇങ്ങനെയൊന്നും മോദി മാറി തീരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്തായാലും കഷ്ടമെന്നല്ലാതെ മറ്റൊരു വാക്ക് പറയാനില്ല.